ഭീകരാക്രമണ ഭീഷണിയുമായി അൽ ഖൈദ അതിക് മുഹമ്മദിന്റെ കൊലപാതകത്തിൽ പ്രതികാരം ചെയ്യുമെന്നും ഇന്ത്യയിൽ ആക്രമണം നടത്തുമെന്നും ഭീഷണി അൽ ഖൈദ ഈദ് ദിന സന്ദേശത്തിലാണ് ഭീഷണി വിശദാംശങ്ങളുമായി വിഷ്ണു തലവൂർ ദില്ലിയിൽ നിന്ന് ചേരുന്നു വിഷ്ണൂർ പൂഞ്ച് അടക്കമുള്ള ഭീകരാക്രമണ സംഭവങ്ങൾ നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോഴാണ് അൽ ഖൈദയുടെ പുതിയ ഭീഷണി അതിക് അഹമ്മദിനെയും സഹോദരനെയും രക്തസാക്ഷികളെന്ന് വിശേഷിപ്പിച്ചുകൊണ്ടാണ് അൽ ഖൈദ രംഗത്തെത്തിയിരിക്കുന്നത് മറ്റു വിശദാംശങ്ങൾ കൂടി വിനീഷ അൽഖൈദയുടെ ഈദ് ദിന സന്ദേശത്തിലാണ് ഇപ്പോൾ ഇന്ത്യയിൽ ഒരു ഭീകരാക്രമണ ഭീഷണി അല്ലെങ്കിൽ അത്തരമൊരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അതിക് അഹമ്മദിൻ്റെയും അദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെയും കൊലപാതകത്തിൽ പ്രതികാരം ചെയ്യുമെന്നാണ് ഇപ്പോൾ ഒരു ഭീഷണി സന്ദേശം അൽഖൈദ നൽകിയിരിക്കുന്നത്. ഇത് അവരുടെ അൽഖൈദയുടെ മാസികയിൽ അതിക് അഹമ്മദിനെയും സഹോദരനെയും രക്തസാക്ഷി എന്നുകൂടിയാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത്. ഏതായാലും നിലവിൽ അൽഖൈദയുടെ ഭാഗത്തുനിന്നും ഇത്തരമൊരു ഭീഷണി സന്ദേശം വന്ന പശ്ചാത്തലത്തിൽ ഇപ്പോൾ സുരക്ഷ കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ട്. പല മേഖലകളിലും അന്വേഷണവും കൂടി ഊർജിതമാക്കിയിട്ടുണ്ട്. അൽഖൈദയുടെ ഇന്ത്യൻ ഘടകം ഇത്തരത്തിൽ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷണ ഏജൻസികൾ ഇപ്പോൾ പരിശോധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസമാണ് ഈ പൂഞ്ചിലൊക്കെ ഭീകരാക്രമണം നടന്നത്. അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ സുരക്ഷ കൂടുതൽ ശക്തമാക്കിയിട്ടുള്ളത്. നമുക്കറിയാം അതിക് അഹമ്മദിനെയും സഹോദരനെയും കഴിഞ്ഞ ആഴ്ചയാണ് ഇത്തരത്തിൽ പൊതുമധ്യത്തിൽ വെച്ച് വെടിവെച്ച് കൊല്ലുന്ന സാഹചര്യമുണ്ടായിരുന്നു. പോലീസിൻ്റെ സാന്നിധ്യത്തിലാണ് വെടിവെച്ച് കൊല്ലുകയും പിന്നീട് ജയ് ശ്രീറാം വിളിച്ച ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നു. ഇതൊക്കെ മുൻനിർത്തി തന്നെയാണ് ഇപ്പോൾ അൽഖൈദയുടെ ഭാഗത്തുനിന്നും ഒരു ഭീഷണി കൂടി വന്നിരിക്കുന്നത്. എന്തായാലും നിലവിലത്തെ സാഹചര്യത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ട്. വിനീഷ.